ആർക്കും ഒരിക്കലും പിടിതരാത്ത മനസ്സാണ് തൃശൂരിൻ്റേത്. 77 മണ്ഡല രൂപീകരണത്തിന് ശേഷം ഇരു മുന്നണികളെയും മാറി മാറി തുണച്ചിട്ടുള്ള തൃശൂരിൽ എന്നും രാഷ്ട്രീയ പോരാട്ടമാണ് നടന്നിട്ടുള്ളത്. എന്നാൽ ഇക്കുറി ഇരു മുന്നണികളുടെയും കണക്കുകൂട്ടലുകളെ തകിടം മറിക്കാൻ പോകുന്ന സാന്നിധ്യമായി ആം ആദ്മി പാർട്ടിയും നഴ്സസ് അസോസിയേഷനും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ്. തൃശൂരിൽ പോരാട്ടം ശക്തമാക്കുന്നതും ജനവിധി സങ്കീർണമാക്കുന്നതും ഇതുതന്നെ. ദ സ്വിംഗിൽ ഇന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം. എന്നോടൊപ്പം മിസ്റ്റർ കെ ജെ ജേക്കബ് ഉണ്ട്. കെ ജെ ജേക്കബ് മാതൃഭൂമി, ഡെക്കാൻ ക്രോണിക്കിൾ, ദ വീക്ക് എന്നീ പത്രങ്ങളിൽ പ്രവർത്തിച്ചു. 2 പതിറ്റാണ്ടോളമായി രാഷ്ട്രീയ റിപ്പോർട്ടിംഗിൽ സജീവം. ജേക്കബ്, LDFനെയും UDFനെയും ജയിപ്പിക്കുക മാത്രമല്ല, ലീഡർ കെ കരുണാകരനെ തോൽപ്പിച്ച പാരമ്പര്യവും തൃശൂർ മണ്ഡലത്തിനുണ്ട്. ഇത്തവണ മത്സര രംഗത്തുള്ള ആം ആദ്മി പാർട്ടിക്കും അതേപോലെ തന്നെ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനും ജനവിധിയെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയും? തൃശൂർ ഒരു തികച്ചും രാഷ്ട്രീയ മണ്ഡലമാണ് എന്നുള്ളതിന് ഉദാഹരണമാണ് ശ്രീ കെ കരുണാകരൻ്റെ 1996 തോൽവി. കണ്ണൂരിൽ നിന്ന് വന്നെങ്കിലും തൃശ്ശൂരുകാരനായി സ്വയം പ്രഖ്യാപിച്ച തൃശ്ശൂരുകാരുടെ സ്വന്തം കരുണാകരൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഒരു പരാജയമാണ് 96 തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. അത് വി രാഘവനെ പോലെയുള്ള നാട്ടുകാരനായ ജനസമ്മതനായ ഒരു സാധാരണ നേതാവിൻ്റെ മുൻപിൽ കെ കരുണാകരനെ പോലെ വലിയ രാജ്യം മുഴുവനക്കിനും 91 നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയായി നിയമിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച, രാജ്യം മുഴുവൻ കളം നിറഞ്ഞു നിന്നിരുന്ന, ഇടയ്ക്ക് വെച്ച് രാജിവെക്കേണ്ടി വന്നിരുന്നെങ്കിലും രാഷ്ട്രീയമായി ഭീഷ്മാചാര്യനായിരുന്ന കരുണാകരൻ എന്ന വലിയ മനുഷ്യൻ, വലിയ രാഷ്ട്രീയ നേതാവ് ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അദ്ദേഹം ആദ്യമായിട്ടായിരുന്നു പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത്. തോറ്റുപോയ തോൽപ്പിച്ച ചരിത്രം തൃശ്ശൂർ. നമുക്ക് ഓർക്കാൻ കഴിയുന്നത് ജേക്കബ് അന്നും വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു കെ കരുണാകരൻ തൃശ്ശൂരിലെത്തുന്നത്. കാരണം അദ്ദേഹം തൃശ്ശൂരുകാർ എന്നും തനിക്കൊപ്പമാണ് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തിനാണ് തൃശ്ശൂർ മണ്ഡലം ഒരു തിരിച്ചടി കൊടുത്തത്. വളരെ നാച്ചുറലാണ് ഗോപികൃഷ്ണൻ. കെ കരുണാകരനോടുള്ള വിശ്വാസത്തിനോ സ്നേഹത്തിനോ കുറവൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയ വിഷയങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് 91 മുതൽ 96 നരസിംഹറാവു സർക്കാരിൻ്റെ ഭരണത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബാബറി മസ്ജിദിൻ്റെ പതനം, അന്നത്തെ കടന്നുവരാം, പിന്നെ സാമ്പത്തിക പുനഃക്രമീകരണം, അതിനെക്കുറിച്ചുള്ള മനുഷ്യരുടെ ആശങ്കകൾ വളരെ രാഷ്ട്രീയമാണ്. കെ കരുണാകരൻ എന്ന നേതാവിനെ അവരൊരിക്കലും തള്ളിപ്പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ വോട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് തൃശ്ശൂരുകാരുടെ മനസ്സിലുണ്ടാവുക. അത് അവർ കൃത്യമായി വിനിയോഗിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ സ്വിംഗിൽ കണ്ട പല മണ്ഡലങ്ങളിലും അതല്ല. വ്യക്തികൾക്ക് പ്രാധാന്യമുള്ള മണ്ഡലങ്ങളുണ്ട്, സമുദായങ്ങൾ നോക്കി വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ചെറിയ തൃശ്ശൂർ പരിപൂർണമായും ഒരു രാഷ്ട്രീയ മണ്ഡലമാണെന്ന് പറയുമ്പോൾ ഇത്തവണ മത്സര രംഗത്ത് ആം ആദ്മി പാർട്ടിയുണ്ട് ഒരു വശത്ത്, ഒപ്പം തന്നെ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ, അവരൊരു കോസിന് വേണ്ടി നിലനിൽക്കുന്ന സംഘടനയാണ്, അവരുടെ പ്രതിനിധിയും ഇന്ന് മത്സര രംഗത്തുണ്ട്. ഇതെല്ലാം ജനവിധിയെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയും തൃശ്ശൂരിൽ? ചെറിയ പ്രശ്നം അതാണ്, ചെറിയ പാർട്ടികൾക്ക് പോലും, അതായത് ഒരു സാധാരണ സ്വതന്ത്രന്മാരല്ല, ഒരു കുറച്ച് വോട്ടുകൾ, ഒരു 10,000 വോട്ടുകൾ പിടിക്കാൻ പറ്റുന്ന സ്വതന്ത്രന്മാർക്ക് പോലും വിധിയെ മാറ്റിമറിക്കാൻ പറ്റത്തക്ക വിധത്തിൽ ഒരു തിന്നാണ് അവിടുത്തെ മാർജിൻ പലപ്പോഴും. നമ്മൾ ബാലൻസ്ഡ് ആണ്. അപ്പോൾ ചെറിയ ഒരു എൻട്രി പോലും മൊത്തം സീനിനെ അപ്സെറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ തൃശ്ശൂരിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തികഞ്ഞ രാഷ്ട്രീയ സ്വഭാവം പുലർത്തുന്ന തൃശ്ശൂർ മണ്ഡലം, ആ മണ്ഡലത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് ആദ്യം പരിശോധിക്കണം. തൃശ്ശൂർ മണ്ഡലത്തെ നമുക്ക് അടുത്ത് പരിചയപ്പെടാം. എന്തൊക്കെയാണ് തൃശ്ശൂർ മണ്ഡലത്തിന്റെ സവിശേഷതകൾ? ഏതൊക്കെ നിയോജക മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് തൃശ്ശൂർ? ഇത്തവണ മത്സര രംഗത്തുള്ള പ്രമുഖർ ആരൊക്കെയാണ്? UDFന് വേണ്ടി KP ധനപാലൻ, അദ്ദേഹം ചാലക്കുടിയിൽ നിന്നും തൃശ്ശൂരിലേക്ക് ചൂടുമാറ്റി മത്സരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. CN ജയദേവൻ കഴിഞ്ഞ തവണ PC ചാക്കോയിൽ നിന്ന് പരാജയം നേരിട്ട ജയദേവൻ ഇക്കുറി തൃശ്ശൂർ മണ്ഡലത്തിലുണ്ട്. ജാസ്മിൻ ഷാ നഴ്സുമാരുടെ അവകാശ പോരാട്ടങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് ഒരുപക്ഷെ വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയ ജാസ്മിൻ ഷാ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ട്. സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായ മലയാളിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി സാറ ജോസഫ് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി തൃശ്ശൂരിൽ ജനവിധി തേടുന്നു. ഈ സ്ഥാനാർത്ഥികളെ നോക്കുമ്പോൾ ഇവിടെ ജേക്കബ് പറഞ്ഞ രീതിയിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ വലിയ മാറ്റം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വിധിയിൽ വരുത്താൻ സാധിക്കും അവർക്ക്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്രാവശ്യം ഒരു സ്ഥാനാർത്ഥികൾ വെച്ചു മാറുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. KP ധനപാലൻ ചാലക്കുടിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വന്നു, തൃശ്ശൂരിൽ നിന്ന് PC ചാക്കോ ചാലക്കുടിയിലേക്ക് പോകുന്നു. ഇത് നമ്മൾ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ സ്വഭാവമാണ്. ചെറിയ വോട്ടുകൾ, ഇപ്പോൾ സാറ ജോസഫിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. ജാസ്മിൻ ഷായ ഒരു പുതിയ എൻട്രി ആയിരുന്നു. പക്ഷേ അതുപോലെ തന്നെ കോൺഗ്രസിലെ ബലാബലം, അതൊക്കെ എന്ന് വെച്ചാൽ ചെറിയ കൊച്ചു വോട്ടുകൾക്ക് ഒരു സ്ഥാനാർത്ഥി തോക്കാനും ജയിക്കാനും സാധ്യതയുള്ള ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ്, അതായത് ജാസ്മിൻ ഷായുടെയും സാറ ജോസഫിൻ്റെയും പെർഫോമൻസ് പോലും തൃശ്ശൂരിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ നിർണ്ണയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കും.
തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള നിയോജക മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്, അതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഗുരുവായൂർ, മണല്ലൂർ, തൃശൂർ, ഒല്ലൂർ, പുതുക്കാട്, നാട്ടിക, ഇരിങ്ങാലക്കുട ഈ നിയോജക മണ്ഡലങ്ങളാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളത്. ജേക്കബ്, നമ്മൾ പറഞ്ഞു തൃശ്ശൂരിനൊരു രാഷ്ട്രീയ സ്വഭാവമുണ്ട്. ഈ രാഷ്ട്രീയ സ്വഭാവം ജേക്കബ് പറഞ്ഞതനുസരിച്ച് ആദ്യം മുതൽ മണ്ഡല രൂപീകരണത്തിന് ശേഷമുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും ഈ രാഷ്ട്രീയ സ്വഭാവം തൃശ്ശൂർ പ്രകടമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഒന്നുകൂടി എംഫസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് തൃശ്ശൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട്, ശരിയല്ലേ? അതെ. നമ്മൾ നോക്കുമ്പോൾ 77 മണ്ഡലം രൂപീകരിക്കപ്പെട്ടത് മുതൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഫലങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ സ്വഭാവം മനസ്സിലാവും. ആ ചരിത്രമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. 77 മണ്ഡല രൂപീകരണത്തിന് ശേഷമുള്ള തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ സ്വഭാവം എങ്ങനെയായിരുന്നു? ജേക്കബ്, ഇതൊന്ന് വിശദീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. 1977 മുതൽ ഉള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം, 77, 80, 96, 98, 2004 LDF-നൊപ്പം നിന്നു തൃശ്ശൂർ. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഇത് 10 തെരഞ്ഞെടുപ്പ് നടന്നു, UDF 5 സീറ്റിലും LDF 5 സീറ്റിലും ജയിച്ചിരിക്കും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. അതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ട്, 1977 ഈ മണ്ഡലം LDF അല്ല ജയിച്ചത്, അന്നുണ്ടായിരുന്ന ഐക്യമുന്നണിക്ക് വേണ്ടി CPI സ്ഥാനാർത്ഥിയായിരുന്ന KA രാജനാണ് ജയിച്ചത്. അപ്പോൾ നമ്മൾ കണക്കാക്കേണ്ടത് CPIയുടെ 5 സ്ഥാനാർത്ഥികളും കോൺഗ്രസിൻ്റെ 5 സ്ഥാനാർത്ഥികളും ഈ മണ്ഡലത്തിൽ ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 77 നമ്മളിപ്പോൾ അസ്യൂം ചെയ്യുകയാണ്, CPI അന്ന് ഇടതുമുന്നുണ്ടായിരുന്നെങ്കിൽ അവർ ജയിച്ചിട്ടുണ്ടായിരുന്ന അസ്യൂം ചെയ്താൽ CPIയുടെ 5 സ്ഥാനാർത്ഥികളും കോൺഗ്രസിൻ്റെ 5 സ്ഥാനാർത്ഥികളും എന്ന നിലയിൽ തുല്യം ജയിച്ച ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. ജേക്കബ്, കഴിഞ്ഞ തവണ ഏതാണ്ട് 25,000 വോട്ടുകൾക്ക് PC ചാക്കോ ജയിച്ചപ്പോഴും ഇപ്പോൾ മത്സര രംഗത്തുള്ള CN ജയദേവനായിരുന്നു എതിരാളിയായി നിന്നത്. UDF മികച്ച വിജയമുണ്ടാക്കിയിട്ടും ചാക്കോയുടെ ഭൂരിപക്ഷം ഇത്ര കുറഞ്ഞ് പോകാൻ ഇടയായത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ തവണ ചാക്കോയ്ക്ക് ഒരുപക്ഷെ UDF വിജയിച്ച മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിക്കുമ്പോൾ ചാക്കോയുടെ ഭൂരിപക്ഷം ക്രമേണ അല്ലെങ്കിൽ താരതമ്യേന കുറവായിരുന്നു നമ്മൾ കണ്ടെത്തേണ്ടി വരും. അതൊരു സത്യമാണ്. കേരളത്തിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടിയിരുന്നു. അത് പല നിയോജക മണ്ഡലങ്ങളും വലിയ ഭൂരിപക്ഷം ലഭിച്ചപ്പോഴും PC ചാക്കോയ്ക്ക് 25,000 വോട്ടിന് ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ രണ്ട് ഘടകങ്ങൾ നമ്മൾ കാണേണ്ടി വരും. സാധാരണഗതിയിൽ നമ്മൾ ഇടുക്കിയിൽ ചരിത്രം പരിശോധിച്ചപ്പോൾ കണ്ടതുപോലെ കത്തോലിക്ക സഭയുമായിട്ടൊരു ഫൈറ്റിലായിരുന്നു LDF ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. അതേസമയം നമുക്ക് അസ്യൂം ചെയ്യാം അതിൽ മറ്റ് കാരണങ്ങളൊന്നുമില്ല. തൃശ്ശൂരെ സഭയും വളരെ സ്ട്രോങ് ആയി രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള രൂപത തന്നെയാണ്. അപ്പോൾ LDF കാൻഡിഡേറ്റ് അവർക്ക് പ്രശ്നമില്ലാത്തൊരു കാൻഡിഡേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് എതിർക്കേണ്ട ഒരു കാൻഡിഡേറ്റ് ആയിരുന്നില്ല എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അതുകൊണ്ട് ഒരു anti-LDF വോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തൃശ്ശൂരിൽ ഉണ്ടായിരുന്നില്ല. അതിനും അപ്പുറത്തേക്ക് കുറച്ചുകൂടെ രാഷ്ട്രീയമായിട്ട് അവർ വോട്ട് ചെയ്തു എന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ LDF എതിരായിട്ട് അല്ലെങ്കിൽ വരേണ്ടിയിരുന്ന വോട്ടുകൾ വന്നിരുന്നില്ല എന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചാക്കോയുടെ മാർജിൻ വളരെ കുറഞ്ഞത്. അതല്ലെങ്കിൽ തൃശ്ശൂർ പോലുള്ള മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം കിട്ടാമായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം CN ജയദേവനെ തന്നെ വീണ്ടും തൃശ്ശൂരിൽ പരീക്ഷിക്കാൻ ഇടതുമുന്നണി തയ്യാറായത്. ഒരു കാരണം അതാണെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതങ്ങനെയാണെങ്കിൽ 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിക്കാം. നമുക്ക് ഒരു നിഗമനത്തിലേക്ക് എത്താൻ. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 2009 നടന്ന തെരഞ്ഞെടുപ്പിൽ PC ചാക്കോയാണ് വിജയിച്ചത്. PC ചാക്കോ നേടിയ വോട്ട് 385,297 ആണ്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ഇപ്പോഴും മത്സര രംഗത്തുള്ള CN ജയദേവൻ 360,141. പിന്നീട് രമാ രഘുനന്ദൻ 54,680 വോട്ടുകളും അന്ന് നേടി. ഗോപികൃഷ്ണനല്ല, BJP വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല വോട്ട് ഷെയർ ഉള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ നമ്മൾ കാണുന്ന ഫിഗർ 54,680, ഏതാണ്ട് 50,000 വോട്ടുകൾ ഇത്തവണയും BJP സേഫ് ആയിട്ടുണ്ട് തൃശ്ശൂരിൽ എന്ന് പറയാം എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിനും ഉണ്ടായിരുന്നു 60,000+ വോട്ടുണ്ടായിരുന്നു. BJP 50,000+ വോട്ട് കിട്ടുന്ന BJP ഒരു വോട്ട് ബാങ്ക് ഉള്ള ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ. എത്ര ഭൂരിപക്ഷത്തിലാണ് PC ചാക്കോ ജയിച്ചതെന്ന് നമുക്ക് നോക്കണം. അതോടൊപ്പം തന്നെ ചാക്കോയുടെ വിജയം എത്രത്തോളം ആധികാരികമായിരുന്നു, അങ്ങനെ ഉണ്ടായോ? എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് ലീഡ് നിലനിർത്താൻ കഴിഞ്ഞു. 25,151 ചാക്കോയുടെ ഭൂരിപക്ഷം. അതായത് നമ്മൾ സംസ്ഥാനത്തൊട്ടാകെ എടുക്കുമ്പോൾ ചാക്കോയ്ക്ക് കിട്ടിയ ഭൂരിപക്ഷം കുറവായിരുന്നു. അതിൻ്റെ കാരണങ്ങളാണ് നേരത്തെ ജേക്കബ് വിശദീകരിച്ചത്. കാരണങ്ങളുണ്ട്, പക്ഷേ നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത്. തൃശ്ശൂർ ഒരു രാഷ്ട്രീയ മണ്ഡലമാണ്. അവിടെ മറ്റ് ഘടകങ്ങൾ, രാഷ്ട്രീയതരമായുള്ള
ഘടകങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല എന്ന് നമ്മൾ കണക്കാക്കി കഴിയുമ്പോൾ ചാക്കോയുടെ സഭ നമ്മളിപ്പോഴും അത് കണക്കാക്കുന്ന ചാക്കോയുടെ ഭൂരിപക്ഷം ന്യായമായ ഒരു ഭൂരിപക്ഷമുണ്ട് എന്ന് നമ്മൾ ഒരു വേവ് ഉണ്ടായില്ല എന്നുള്ള സത്യമാണ്. ജേക്കബ്, 25,000 അടുത്ത് വോട്ടുകൾക്കാണ് പി സി ചാക്കോ 2009 ജയിച്ചത്. നമ്മൾ ഈ നിയോജക മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ഉറപ്പുവരുത്താൻ 2009 പി സി ചാക്കോയ്ക്ക് ആയിട്ടുണ്ടോ? പറ്റിയിട്ടില്ല. അത് തൃശ്ശൂരിൻ്റെ പൊതുവായ രാഷ്ട്രീയ സ്വഭാവം പോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഇല്ല. ഗുരുവായൂർ, പുതുക്കാട്, നാട്ടിക മണ്ഡലങ്ങളിൽ സി എൻ ജയദേവനായിരുന്നു ഭൂരിപക്ഷം. മറ്റ് 4 മണ്ഡലങ്ങളിൽ, അതായത് മണലൂർ, തൃശ്ശൂർ, ഒല്ലൂർ, ഇരിങ്ങാലക്കുട, അത് തൃശ്ശൂരും ഇരിങ്ങാലക്കുടയും നല്ല ഭൂരിപക്ഷത്തോടുകൂടിയായിരുന്നു അദ്ദേഹം ജയിച്ചത്. പുതുക്കാടും മറ്റ് 3 മണ്ഡലങ്ങളിൽ, അതായത് ചുരുക്കി പറഞ്ഞാൽ 4 മണ്ഡലങ്ങളിൽ പി സി ചാക്കോയും 3 മണ്ഡലങ്ങളിൽ സി എൻ ജയദേവനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്തു. പുതുക്കാട് ഒരു പ്രത്യേക ഒരു മണ്ഡലമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനു ശേഷം കണക്കാക്കേണ്ടത് ഇത് 2011 തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും പുതുക്കാട് ഒരു സ്ട്രോങ് സി പി എം മണ്ഡലമാണ്. ഈ 3 മണ്ഡലങ്ങളിലും സി പി എമ്മിൻ്റെ വോട്ട് 2011 ഇലക്ഷനിൽ വളരെയധികം വർദ്ധിച്ചു. അതേസമയം ഈ മറ്റ് 4 മണ്ഡലങ്ങളിലും 2011 യു ഡി എഫ് ജയിക്കുകയും ഉണ്ടായി. തൃശ്ശൂരിലെ ഈ 7 നിയോജക മണ്ഡലങ്ങളും 2011 ഏത് തരത്തിലാണ് വോട്ട് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ 7 മണ്ഡലങ്ങളിൽ യു ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള മണ്ഡലങ്ങൾ തൃശ്ശൂർ, ഒല്ലൂർ, ഇരിങ്ങാലക്കുട, മണലൂർ. നേരത്തെ ജേക്കബ് 2009 താരതമ്യം ചെയ്യുമ്പോൾ പറഞ്ഞത് ശരിയാണ്, പുതുക്കാട്, ഗുരുവായൂർ, നാട്ടിക ഈ 3 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി നോക്കണം, ഇതിൽ യു ഡി എഫ് 4 മണ്ഡലങ്ങൾ ജയിച്ചു, എൽ ഡി എഫ് 3 മണ്ഡലങ്ങൾ ജയിച്ചുള്ളൂ എങ്കിലും നമ്മൾ മൊത്തം ഭൂരിപക്ഷം കണക്കാക്കിയാൽ 17,000 വോട്ടുകൾക്ക് എൽ ഡി എഫ് ആണ് മുമ്പിൽ നിൽക്കുക. സീറ്റ് 3 ഉള്ളൂ എൽ ഡി എഫിന്, യു ഡി എഫിന് 4 സീറ്റുകളുണ്ട്. അത് നമ്മൾ ആ ഭൂരിപക്ഷത്തിൻ്റെ ചാർട്ട് നോക്കിയാൽ അറിയാം. അവരെ മൊത്തം നമ്മൾ 7 നിയമസഭാ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കണക്കാക്കിയാൽ എൽ ഡി എഫിനായിരുന്നു. അതായത് ജേക്കബ് പറയുന്നത് 4 മണ്ഡലങ്ങൾ ജയിച്ച യു ഡി എഫിന് ലഭിച്ചിട്ടുള്ള ഭൂരിപക്ഷത്തെക്കാൾ കൂടുതലാണ് 3 മണ്ഡലങ്ങൾ ജയിച്ചിട്ടുള്ള, താരതമ്യേന 3 കുറവ് ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ ഇടതു മുന്നണിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ള ലീഡ്. അതിൽ നിർണായകമായിരിക്കും ഏത് മണ്ഡലമായിരിക്കും ഇത്? അതിലാണ് നമ്മൾ പുതുക്കാടിന്റെ ചരിത്രം എടുത്ത് നോക്കിയിട്ടുള്ളത്. അത് വളരെ വിചിത്രമായിട്ടുള്ള ചരിത്രമാണ്. 1,300 വോട്ടുകളാണ് സി എൻ ജയദേവന് 2009 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു 2009 സി എൻ ജയദേവന് പുതുക്കാട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഭൂരിപക്ഷവും 2011 എത്തുമ്പോഴേക്കും പുതുക്കാട് മണ്ഡലത്തിൽ ഇടതു മുന്നണി സ്ഥാനാർത്ഥിക്ക് നേടാനായിട്ടുള്ള ഭൂരിപക്ഷവും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ഒരുപക്ഷെ ഇതിന്റെ രാഷ്ട്രീയ ചിത്രം കുറെ കൂടി വ്യക്തമാക്കി തരിക. പുതുക്കാട് മണ്ഡലത്തിൽ 2009 പി സി ചാക്കോ നേടിയത് 54,076 വോട്ടുകളാണ്. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സി എൻ ജയദേവൻ ഇവിടെ 55,425 വോട്ടുകൾ നേടി. ഒപ്പം തന്നെ രമാൻ രഘുനന്ദൻ 8,880. ഇവിടെ 54,076 55,425 ഏതാണ്ട് 1,000 ചില്ലാം വോട്ടുകൾ കൂടുതൽ നേടിയിട്ടുണ്ട് സി എൻ ജയദേവൻ 2009. 2011 ആകുമ്പോഴത്തേക്കും പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് അവിടുത്തെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അദ്ദേഹത്തിന് ലഭിക്കുന്ന ഭൂരിപക്ഷം നമ്മളൊന്ന് നോക്കുക. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് മണ്ഡലത്തിൽ ഇടതു മുന്നണി സ്ഥാനാർത്ഥി നേടിയ സി രവീന്ദ്രനാഥ് നേടിയ ഭൂരിപക്ഷം ഇത് വോട്ടുകളാണ് 73,047. കെ പി വിശ്വനാഥൻ 46,565. റൈറ്റ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം 26,000 വോട്ടുകൾ വരും. അതായത് 20 ഇരട്ടിയാണ്, 1,300 നിന്നും 26,000 വോട്ടുകളിലേക്ക്. അത് ഒരു നമ്മുടെ കേരളത്തിന് ഇലക്ഷൻ ചരിത്രത്തിന് ഒരു എക്സെപ്ഷനാണ്. ഇത്രയും ചെറിയ സമയത്തിനുള്ള ഇത്രയധികം വലിയ വ്യത്യാസം. അതായത് ഞാൻ പറഞ്ഞത് 2009 2011 പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പുതുക്കാട് മണ്ഡലത്തിൽ വോട്ടിന്റെ പ്രോഗ്രഷനിൽ വന്നിട്ടുണ്ടായ മാറ്റമാണ്. അതൊരു പക്ഷേ കുറച്ചുകൂടി വ്യക്തമാകണമെങ്കിൽ ഈ രണ്ട് ചാർട്ടും നമുക്ക് ഒരുമിച്ച് നോക്കാം. 2009 2011 പുതുക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ 2009 1,349 സി എൻ ജയദേവന് കിട്ടിയ ഭൂരിപക്ഷമെങ്കിൽ 2011 ആകുമ്പോഴേക്ക് അത് 26,482 ആകുന്നു. നേരത്തെ ജേക്കബ് പറഞ്ഞതുപോലെ 20 ഇരട്ടിയാകുന്നു ഇടതു മുന്നണിയുടെ ഭൂരിപക്ഷം. അതൊരു അപറേഷനാണ്. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയധികം വ്യത്യാസം വരുന്ന സീറ്റുകൾ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. അത് ആ ഒരു വ്യക്തിക്ക് കിട്ടിയ വോട്ടായിട്ട് വേണം നമ്മൾ കണക്കാൻ. പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർലമെന്റ് മണ്ഡലം മൊത്തമായിട്ട് വന്നു കഴിയുമ്പോൾ രാഷ്ട്രീയത്തിനെ മാത്രമേ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുള്ളൂ. 77 മുതൽ 2009 വരെയുള്ള തൃശ്ശൂരിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കാം നമുക്ക്. 1977 കെ
കെ രാജൻ 37,506, 80 കെ രാജൻ 43,151, 84 പി എ ആന്റണി 51,947, 89 വീണ്ടും പി ആന്റണി 6,235, പി സി ചാക്കോ 29,239. എനിക്ക് തോന്നുന്നു ജേക്കബ് 1984 ഒരുപക്ഷെ നമുക്കൊരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഭൂരിപക്ഷം ഇവിടെ കിട്ടും. ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് 50,000+ വോട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന വലിയ കോൺഗ്രസ് വേവിലാണ് നമുക്ക് ഇത്രയും. ബാക്കിയുള്ളതെല്ലാം അതിൽ താണ ഭൂരിപക്ഷത്തിൽ ഉള്ള വോട്ടുകളാണ്. 91 ശേഷം ഉള്ളത് കൂടി നമ്മൾ നോക്കണം. 91 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ തൃശ്ശൂരിലെ വോട്ടുകൾ നോക്കാം. വി വി രാഘവൻ 1480, 1998 രാഘവൻ വീണ്ടും 18,409, 99 എ സി ജോസ് 11,632, 2004 സി കെ ചന്ദ്രപ്പൻ 45,961, 2009 പി സി ചാക്കോ 25,151. ഇതിൽ വി വി രാഘവൻ ജയിക്കുന്ന 96 തെരഞ്ഞെടുപ്പിലാണ് ശ്രീ കരുണാകരൻ തോൽക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ബാക്കിയുള്ളതെല്ലാം ഈ ഒരു ഓർഡറിലാണ്. 2004 തെരഞ്ഞെടുപ്പിലും വലിയ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെല്ലാം തോറ്റ ഒരു തെരഞ്ഞെടുപ്പിലാണ് സി കെ ചന്ദ്രപ്പനും ഈ 45,961 വോട്ട് കിട്ടുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ നോക്കിയാലറിയാം ഇതൊരു അസംബ്ലി തെരഞ്ഞെടുപ്പിന് ചിലപ്പോൾ കിട്ടുന്ന ഭൂരിപക്ഷമാണ് ഇത്. 1400, 18,000, 11,000, 25,000 ഒക്കെ കേരളത്തിലെ പല അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന ഭൂരിപക്ഷമാണ്. അതാണ് 7 അസംബ്ലി മണ്ഡലങ്ങളുള്ള ഒരു പാർലമെൻറ്റിൽ. അതായത് ഇത്ര ബലാബലം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെ ഒരു ചെറിയ 10,000 വോട്ട്, 20,000 വോട്ടുകളൊക്കെ തിരഞ്ഞെടുപ്പിനെ ഭയങ്കരമായി സ്വാധീനിക്കുന്ന മണ്ഡലമാണ്. ജേക്കബ്, എനിക്ക് തോന്നുന്നു ഇനി ആം ആദ്മി പാർട്ടിക്ക് തൃശ്ശൂരിൽ എത്ര വോട്ടുകൾ ഉണ്ടാകും, യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷന് എത്രമാത്രം വോട്ടുകൾ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും, ഇനി ഇവർ സ്വരൂപിക്കുന്ന വോട്ടുകൾ ഏത് മേഖലയ്ക്ക് അല്ലെങ്കിൽ ഏത് മുന്നണിക്കായാണ് കൂടുതൽ മാരകമായി പരിക്കേൽപ്പിക്കാൻ പോകുന്നത്? ഒരുപക്ഷെ തൃശ്ശൂരിലെ വിജയിയെ നിർണ്ണയിക്കുന്നത് ഈ ഘടകങ്ങളായിരിക്കും. ഗോപകൃഷ്ണൻ പറഞ്ഞ ഈ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ചെറിയ വോട്ടുകൾക്കിടയിൽ ജയം നിർണ്ണയിക്കപ്പെടുന്നിടത്ത് ഇവർക്ക് സ്വാധീന ശക്തിയാണ് നിർണ്ണയിക്കാൻ പോകുന്നത് വേണം നമ്മൾ അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റ് വലിയ പ്ലെയേഴ്സിനിടയിൽ ബിഗ് ഫാക്ടേഴ്സായി ഇവർ മാറുന്നു. അതായത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇപ്പോഴും ഉണ്ട്, അവിടെ നേരത്തെയും ഉണ്ട്. നമ്മൾ മറ്റ് കാര്യങ്ങളിലൊന്നും വലിയ വ്യത്യാസം വരാതിരിക്കുമ്പോൾ നമ്മൾ കണക്കാക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും അവരുടേതായ ചില വോട്ട് ബാങ്കുകൾ അവർ ഇതിനകം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടേതായ മേഖലകളിൽ അവർ ഇതിനകം തന്നെ പ്രവർത്തനം വളരെ വ്യാപകമായി നടത്തുന്നുണ്ട്. അപ്പോൾ അവർ കണക്കാക്കുന്ന വിധത്തിൽ വോട്ടുകൾ ലഭിച്ചാൽ അവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിർണ്ണയിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് അതിലേക്ക് വരാം. അതിന് മുൻപ് ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് അറിയാൻ താല്പര്യമുണ്ടായിരുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് കഴിഞ്ഞ തവണ നിന്ന് വിജയിച്ച പി സി ചാക്കോ ഇത്തവണ ഈ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു? ഒരുപക്ഷെ ഈ പറയുന്ന മാതിരി ആം ആദ്മി പാർട്ടിയുടെയും ജാസ്മിൻ ഷായുടെ സംഘടനയും എല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ നിർണായകമായ, ചെറുതെങ്കിലും ശക്തി നിർണായകമാകുന്ന ശക്തിയാകും എന്ന തിരിച്ചറിവിൽ നിന്നാകുമോ അദ്ദേഹം തൃശ്ശൂർ ഒരു സേഫ് മണ്ഡലമല്ല എന്ന് കരുതി മാറിയിട്ടുണ്ടാകും? ഗോപകൃഷ്ണൻ, അത് ഒരു ഘടകമാണ്. പക്ഷേ പി സി ചാക്കോയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയുടെ വരവ് ഒരു ഘടകമായിരുന്നു. പക്ഷേ കോൺഗ്രസ്സിനുള്ളിൽ തന്നെയുള്ള ചില ഉൾപിരിവുകൾ ഉണ്ടായിരുന്നു. തൃശ്ശൂരെ കോൺഗ്രസ്സിനുള്ളിൽ ചില ഗ്രൂപ്പ് വഴക്കുകളും ഡി സി സി പ്രസിഡൻറ്റിൻ്റെ നിയമനവുമായി ബന്ധപ്പെടുത്തി തമ്മിൽ ചില സ്വരച്ചേർച്ചയില്ലായ്മയും ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം പി സി ചാക്കോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടാനിരിക്കുന്ന യു ഡി എഫ് വോട്ടുകളിൽ നിന്ന് ഒരു ചെറിയ ഷെയറെങ്കിലും മാറിയാൽ, ഇവരില്ലെങ്കിൽ തന്നെ ഒരു ചെറിയ ഷെയറെങ്കിലും മാറിയാൽ അതോടുകൂടി പി സി ചാക്കോയ്ക്ക് അറിയാം ഒരിക്കലും ജയിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഈ പുതിയ കഥാപാത്രങ്ങൾ വന്നില്ലെങ്കിൽ തന്നെ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു ചെറിയ വോട്ട്, അതായത് മറ്റ് 100,000 വോട്ടിന് ജയിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ 75,000 വോട്ടിന് ജയിക്കുന്ന സ്ഥലത്ത് പാർട്ടിക്കുള്ളിലുള്ള ചെറിയൊരു ഡിസൻഷൻ കൊണ്ട് ചിലപ്പോൾ ഓവർകം ചെയ്യാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ ചെറിയ വോട്ടിന് ജയിക്കുന്ന, പുറത്തുനിന്ന് വേറെ വോട്ടൊന്നും കിട്ടാനില്ലാത്ത, അല്ലെങ്കിൽ സാമുദായികമോ മറ്റ് ഘടകങ്ങളായിട്ടൊന്നും കിട്ടാനില്ലാത്ത ഒരു മണ്ഡലത്തിൽ സ്വന്തം കിറ്റിയിൽ കിടക്കുന്ന കുറച്ച് വോട്ടുകൾ പോയാലും ചിലപ്പോൾ ആ സ്ഥാനാർത്ഥി തോറ്റുപോയെന്ന്. ചാലക്കുടിയിൽ നിന്ന് കെ പി ധനപാലിനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ, തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് പി സി ചാക്കോ ചാലക്കുടിയിലേക്ക് എത്തിയതിലൂടെ രണ്ട് മണ്ഡലങ്ങളെയും ഒരുപോലെ സേഫ് ആക്കാമെന്ന് ഒരുപക്ഷെ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ടാകാം. അത് ഒരു കണക്കിന് കെ പി ധനപാലൻ ഒരു പുറത്തുനിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ചാക്കോയ്ക്കെതിരെ വർക്ക് ചെയ്ത ഫാക്ടേഴ്സ് ഏതായാലും ധനപാലിനെതിരെ വർക്ക് ചെയ്യില്ല.
മൂന്ന് കാര്യങ്ങൾ കൂടി നമുക്ക് ഇനി പരിഗണിക്കണം. ഒന്ന്, ആം ആദ്മി പാർട്ടി അവരുടെ സ്വാധീനം എത്രത്തോളമുണ്ട്, യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ എത്ര വോട്ടുകൾ പ്രതീക്ഷിക്കുന്നു, എസ് എൻ ഡി പി ഈഴവ വോട്ടുകൾ തൃശ്ശൂരിൽ നിർണായകമാകുമോ എന്നുള്ള കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. ആദ്യം ആം ആദ്മി പാർട്ടിക്ക് അവരുടെ അംഗത്വമുള്ള ആളുകൾ എത്രത്തോളമുണ്ട്, എത്ര വോട്ടുകളാണ് അവർ പ്രതീക്ഷിക്കുന്നത്, വോട്ട് കണക്ക് നമുക്ക് നോക്കാം. ആം ആദ്മി പാർട്ടി 22,000 അംഗങ്ങളാണ്, അവരുടെ രജിസ്റ്റേർഡ് അംഗങ്ങളാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 50,000 വോട്ട് നമ്മൾ ഇതിൽ കണക്കാക്കണ്ടേ? സാധാരണ ഇതിൽ കണക്കാക്കുകയാണ്. പക്ഷേ നമ്മൾ ആം ആദ്മി പാർട്ടിയുടെ ഒരു നേച്ചർ അനുസരിച്ച് ഇതിൽ വലിയൊരു വിഭാഗം ആൾക്കാർ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ അവരുടെ വീട്ടുകാർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെയൊക്കെ വോട്ടുകൾ ഇവിടെ ഉണ്ടാവും. ആം ആദ്മി പാർട്ടിയുടെ ഒരു അവരുടെ ഒരു അവരെല്ലാം വളരെ സാധാരണഗതിയിൽ വളരെ എൻതൂസ്ഡാണ്. അവരെല്ലാവരും അരവിന്ദ് കെജ്രിവാൾ എന്ന വലിയ രാഷ്ട്രീയക്കാരനിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് താനും ശ്രീമതി സാർ ജോസഫ്. അപ്പോൾ ഈ 22,000 എന്നുള്ള നമ്പറിൻ്റെ അകത്ത് ചില ഉൾപിരിവുകൾ ഉണ്ടാകാം, അതിൽ പലരും സ്ഥലത്ത് ഉണ്ടാവണമെന്നില്ല. പക്ഷേ എങ്കിലും ഗോപികൃഷ്ണൻ പറഞ്ഞതിനോട് പല പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നമ്മൾ പരിഗണിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ പേർ പുറത്തുണ്ടെങ്കിലും അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന വോട്ടുകൾ, അതുപോലെ തന്നെ സാറ ടീച്ചർക്ക് വ്യക്തിപരമായി സ്വാധീനിക്കാൻ പറ്റുന്ന വോട്ടുകൾ, അങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ 50,000 താഴെ, അതിൽ കൂടിയില്ലെങ്കിലും അതിൽ താഴെ ഒരു വോട്ട് ആം ആദ്മി പാർട്ടിക്ക്. സാധാരണ നിലയിൽ ആം ആദ്മി പാർട്ടിയുടെ കാര്യം പറയുമ്പോൾ നടപ്പ് രാഷ്ട്രീയ രീതികളിൽ, സാമ്പ്രദായികമായ രാഷ്ട്രീയ രീതികളിൽ ഒരു ക്ലെൻസിങ് എഫക്റ്റ് അതിനകത്ത് ഉണ്ടാക്കണം എന്ന ചിന്താഗതിക്കാരാണ് ആം ആദ്മി പാർട്ടിക്കാരിൽ കൂടുതലും. അതുകൊണ്ട് തന്നെ കുടുംബ വോട്ട് ഇതിൻ്റെ കൂട്ടിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതില്ലേ നമ്മൾ ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ? അത് ശരിക്കും പറഞ്ഞാൽ അതിലൊരു ഡിഫിക്കൽട്ട് ചോദ്യമാണ്. കാരണം ഇത് ഓരോരുത്തരുടെ കൺവിക്ഷൻ്റെ പുറത്ത് വരുന്നതാണ് ഓരോ ആം ആദ്മി പാർട്ടി നമ്മൾ കണ്ടെടുത്തോളം. അതുകൊണ്ട് കുടുംബം മൊത്തമായി ഇതൊരു വലിയ പാരമ്പര്യമൊന്നുമില്ല ഈ പാർട്ടിക്ക്. അപ്പോൾ ഈ നമ്മൾ കോൺഗ്രസ് ഫാമിലി അല്ലെങ്കിൽ CPM ഫാമിലി അല്ലെങ്കിൽ CPI ഫാമിലി എന്ന് പറയുന്ന ഒരു ആം ആദ്മി ഫാമിലി നമ്മുടെ നാട്ടിലില്ല. കേരളത്തിൽ നിന്നൊക്കെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അങ്ങനെയാണെങ്കിൽ നമുക്ക് 22,000 എന്ന ഈ കണക്ക് വെച്ച് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു നിഗമനം, 50,000 കുറയാത്ത വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാകും തൃശ്ശൂരിൽ. യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ UNA അവരുടെ അംഗങ്ങളായിട്ടുള്ളത്, രജിസ്റ്റേർഡ് അംഗങ്ങൾ 12,100 തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ. ഇത് ഒരു വിചിത്രമായ ഒരു സാന്നിധ്യമാണ്. നഴ്സുമാരുടെ സംഘടന പാർലമെന്റിൽ മത്സരിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. അങ്ങനെ അവരുടെ അംഗസംഖ്യയും നോക്കും. തൃശ്ശൂർ പോലെ 25,000 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഒരു സ്ഥാനാർത്ഥി ജയിച്ച സ്ഥലത്ത് 18,000 ആൾക്കാർ രജിസ്റ്റർ ചെയ്തു. മാത്രമല്ല വെറുതെ രജിസ്റ്റർ ചെയ്യുകയല്ല ചെയ്തത്. അതൊരു വലിയ ഈ സംഘടന തന്നെ പുതിയതാണ്. നമ്മൾ ആം ആദ്മി പാർട്ടി പറയുന്നത് പോലെ തന്നെ 2 താഴെ UNA പഴക്കമുള്ളൂ. പക്ഷേ അവർ വന്നതിന് ശേഷം നടത്തിയ വലിയ സമരങ്ങൾ, എനിക്ക് തോന്നുന്നു കേരളം സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞിരുന്ന പല തൊഴിലാളി അവകാശങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൻ്റെ കണ്ണ് തുറപ്പിച്ച ഒരു 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 പ്രസ്ഥാനമായിരുന്നു UNA. അവരുടെ സംഘടനയിൽപ്പെട്ട പലർക്കും പല സമയങ്ങളിലായിട്ട് മർദ്ദനമേൽക്കുന്ന അവസ്ഥയുണ്ടായി ഈ നമ്മുടെ ഈ നാട്ടിൽ. അപ്പോൾ ഈ 18,100 എന്ന് പറയുന്നത് നമ്മൾ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വോട്ട് ബേസാണ് എന്ന് മാത്രമല്ല, ഇവിടെ എനിക്ക് തോന്നുന്നു ജേക്കബ് ഒരു ക്ലാരിഫിക്കേഷൻ കൂടി തരണം. കാരണം ആം ആദ്മി പാർട്ടി 22,000 വോട്ടുകൾ ഉണ്ടാകും അല്ലെങ്കിൽ 22,000 രജിസ്റ്റേർഡ് അംഗങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു കുടുംബത്തിൻ്റെ വോട്ടായി കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. കാരണം ഇതൊരു പേഴ്സണൽ കൺവിക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുക. പക്ഷേ ഇവിടെ നേഴ്സുമാരുടെ കാര്യത്തിൽ അങ്ങനെ ആകണമെന്നില്ല. കാരണം അവർ അവരുടെ കുടുംബത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയത്തിലാണ് അവർ ഒന്നിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇതിനോടൊപ്പം ആ വലിയ കുടുംബ വോട്ടുകൾ വന്നു ചേരില്ലേ? ഇവരുടെ തന്നെ കണക്കനുസരിച്ച് 45,000 വീടുകൾ കവർ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് സ്ക്വാഡുകളായി വീടുകൾ കയറി ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിലെ ഈഴവ വോട്ടുകൾ സാമുദായിക വോട്ടുകൾ എന്ന രീതിയിലാണോ നമ്മൾ പരിഗണിക്കുന്നത്, അതോ രാഷ്ട്രീയ വോട്ടുകൾ എന്ന നിലയിലാണോ? രാഷ്ട്രീയ വോട്ടുകൾ എന്ന നിലയ്ക്ക് നമുക്കത് പരിഗണിക്കാൻ പറ്റൂ. ഇനിയിപ്പോൾ നമുക്ക് സാമുദായികമായിട്ട് പരിഗണിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ നമുക്കെല്ലാവർക്കും ഉണ്ടാവാം. പക്ഷേ തൃശ്ശൂരിൽ രണ്ട് വിഭാഗത്തിൽപ്പെട്ട രണ്ട് മുന്നണിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും അതേ വിഭാഗത്തിൽ നിന്നായതുകൊണ്ട് അത് അങ്ങനെ വിഭജിക്കപ്പെടാനുള്ള സാധ്യതയില്ല. അതല്ലെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പല സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്, പല മതത്തിൽപ്പെട്ട ആൾക്കാർ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം തൃശ്ശൂരിനുള്ളതായിട്ട് നമുക്ക് തോന്നി. തൃശ്ശൂർ മണ്ഡലം ഇത്ര ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കൺക്ലൂഷൻ ഇങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. വലിയ ഭൂരിപക്ഷം ഒരാൾക്കും കിട്ടാത്ത ഒരു സാഹചര്യം, 50,000 താഴെ ഭൂരിപക്ഷം എന്നും വിജയിച്ച ആൾക്ക് തൃശ്ശൂർ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഒരു ഉറച്ച രാഷ്ട്രീയ മണ്ഡലമാണ്. അതേസമയം ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം തന്നെ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷനും ഇത്തവണ നിർണായകമായ സ്വാധീനമായി മാറും. അവരുടെ വോട്ട് ഷെയറുകൾ ഏത് ഭാഗത്തേക്ക് മാറി മറയുന്നു എന്നത് വളരെ നിർണായകമാണ്. ഇത് ആർക്കാണ് കൂടുതൽ ദോഷം ചെയ്യുക എന്നുള്ളതായിരിക്കും
തൃശ്ശൂരിൻ്റെ കണക്കെടുപ്പിനൊടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ ഈ തൃശ്ശൂർ മണ്ഡലത്തിലെ ഏറ്റവും വലിയ സ്വിംഗിങ് ഫാക്ടർ എന്ന് നമ്മൾ പറയേണ്ടി വരിക യു എൻ്റെയും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെയും വോട്ടുകളായിരിക്കും. അത് ഏതാണ്ട് 100,000 വരുന്ന വോട്ടുകൾ, അതായത് അവരുടെ വോട്ടിംഗ് അവരുടെ ബേസിനെയും അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വോട്ടുകളെ നമ്മൾ കണക്കാക്കിയാണ്, ഇവർ രണ്ടുപേരുടെയും വോട്ടുകൾ നമ്മൾ കണക്കാക്കിയാണ് 100,000 താഴെ വോട്ടുകൾ ഇവരാണ് വിജയം നിർണ്ണയിക്കുക എന്നൊരു അസംഷനിലേക്ക് നമ്മൾ എത്തുക. സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിയും യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷനും ആർക്കായിരിക്കും ജേക്കബ്, നമുക്ക് ഒരു 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 ഗസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് ആർക്കായിരിക്കും കൂടുതൽ ദോഷം ചെയ്യാൻ പോകുന്നത്? അതൊരു വൈൽഡ് ഗസ്സാണ്, നമ്മളുടെ സ്വിംഗിൻ്റെ ഒരു സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു ഗസ്സല്ല. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കിട്ടുന്ന ഫീൽ അനുസരിച്ച് യുണൈറ്റഡ് നേഷൻ നേഴ്സസ് അസോസിയേഷൻ്റെ വോട്ടുകൾ യു ഡി എഫിൽ നിന്നും വരുന്നതായിരിക്കും. ആം ആദ്മി പാർട്ടി കിട്ടാനുള്ള വോട്ടുകൾ പ്രധാനമായിട്ടും എൽ ഡി എഫിന് കിട്ടേണ്ടിയിരിക്കുന്ന വോട്ടുകളായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ. റൈറ്റ്, താങ്ക് യു വെരി മച്ച്.